Hi friends, PSC Learning Books in a material video. Like a Everkum Swagda. In the number, PSC Udavarandikina, plus two mains, degree mains, other than CPO exam under, fireman exam under, E. Parishal Deoka syllabus cellula, economics and the Vipagatilinum, Kurachadigam, model question answer glana discuss another. PSC, Pradeshikauna, expected question answer glana in the class number, discuss another. Economics cellula, Kurachicho the Rangala. Okay, either we have done some classical things. That classical content is there. That classical link in the description box. That is why I have given it. Current affairs in the class, we have done a model exam. We have done a mock test. That is the link I card. That is why I have given it in the description. Classical content is there. That is why I have done it. Okay, now in this class, we have done economics. We have done a few things. We have done a class like that. That is Mumbai. This channel is subscribe to the channel. Subscribe to the classical stuff. Like it. That is friends like share it. Okay, now we have done a class like that. Welcome class like swagadam. In this class, we have done economics. Very important diet. We have done a few things. ആദ്യത്തെ ചോദ്യം ഇതാണ് 65 വയസ്സിനു മുകളിലുള്ള സ്വന്തമായി വരുമാനമില്ലാത്തവർക്ക് 10 കിലോ അരി സൗജന്യമായി നൽകുന്ന റേഷൻ കടയിലൂടെ നൽകുന്ന സർക്കാർ പദ്ധതി ഏതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അന്നപൂർണ പദ്ധതിയാണ് അല്ലേ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒക്കെ പഠിച്ച സമയത്ത് ആ പരീക്ഷകൾക്ക് വേണ്ടി പഠിച്ചവർക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടും അസിസ്റ്റന്റ് സെയിൽസ്മാനിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ സപ്ലൈകോയുടെ ഒക്കെ പഠിച്ചപ്പോൾ അന്നപൂർണ പദ്ധതിയൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവരെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കാണാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നൊരു പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് അന്നപൂർണയുടെ ഒക്കെ ക്ലാസ് കിടപ്പുണ്ട് ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവരെ അത് കണ്ടു പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അടുത്ത ചോദ്യം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായവ ഏതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പുതിയ പാറ്റേണിലുള്ള ഒരു പ്രസ്താവന ചോദ്യമാണ് ശ്രദ്ധിക്കുക പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിയേ ആദ്യത്തെ പ്രസ്താവന ഇതാണ് കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ശരിയാണ് അല്ലേ അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് രണ്ട് പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അതും ശരിയാണ് സാമൂഹിക വികസന പദ്ധതികൾ ആരംഭിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണോ അല്ല തെറ്റാണ് സാമൂഹിക വികസന പദ്ധതികൾ ആരംഭിച്ചത് എട്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഓക്കെ അപ്പൊ നമ്മുടെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് മൂന്നാമത്തേതാണ് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓക്കെ അടുത്തത് 28-ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഇപ്പോഴത്തെ 100 രൂപ നോട്ടിൽ കാണുന്നത് എന്ത് 100 രൂപ നോട്ടിലെ ചിത്രം ഏതാണ് ഇപ്പോൾ ഉള്ളത് റാണി കി വാവ് ആണ് കേട്ടോ നോട്ട് ചെയ്യുക റാണി കി വാവ് ആണ് ഇപ്പോഴത്തെ 100 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം അടുത്തത് ഇക്കൂട്ടത്തിൽ സാമ്പത്തിക ശാസ്ത്ര രംഗത്തെ ഗാന്ധിജിയുടെ സംഭാവനകൾ ഏതൊക്കെയാണ് ഇവിടെ തന്നിട്ടുണ്ട് ട്രസ്റ്റീഷിപ്പ് എന്ന ആശയം ആരുടേതാണ് ഗാന്ധിജിയുടേതാണ് അല്ലെ രണ്ട് ചോർച്ച സിദ്ധാന്തം ഇത് തെറ്റാണ് ദാദാഭായി നവറോജിയുടേതാണ് ചോർച്ച സിദ്ധാന്തം അപ്പം നമ്മുടെ ഉത്തരം ഏതാണ് ഒന്ന് ശരി രണ്ട് തെറ്റ് എന്നുള്ള ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായ ഉത്തരം അടുത്തത് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന വർഷം 1991 ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന വർഷം 1991 അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ് പരുത്തി വ്യവസായമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി വ്യവസായം അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിന്റെ വക്താവ് ആരാണ് ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിന്റെ വക്താവ് ജെ സി കുമരപ്പയാണ് കുമരപ്പ ജെ സി കുമരപ്പ ഇനി ഒരു ചേരുംപടി ചേർക്കാനുള്ള ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം റോളിംഗ് പ്ലാൻ ആൻസർ ആണ് പറയുന്നത് നോട്ട് ചെയ്ത് വെക്കുക റോളിംഗ് പ്ലാൻ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റോളിംഗ് പ്ലാൻ ആരാണ് ഗുണ്ണാർ മിർഡാൽ അല്ലെ ഒന്നാമത്തെ റോളിംഗ് പ്ലാന് ഗുണ്ണാർ മിർഡാലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്
അടുത്തത് വൺ ഇവിടെ. ഇനി രണ്ടാമത്തെ ജനകീയ പദ്ധതി. ജനകീയ പദ്ധതി ഏതാണ്? ഒമ്പതാം പഞ്ചവത്സര പദ്ധതി. നമ്മൾ മുമ്പേ ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലേ, ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയിലാണ് ജനകീയ പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി. അടുത്തത് ഗരീബി പടാവോ. ഗരീബി ഹടാവോ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗരീബി ഹടാവോ ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുത്തൻ സാമ്പത്തിക നയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നരസിംഹറാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുത്തൻ സാമ്പത്തിക നയം നരസിംഹറാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓക്കെ അല്ലേ? അടുത്തത് 34-ാമത്തെ ചോദ്യം, ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്ന ഏതാണ്? ആസൂത്രണ കമ്മീഷനാണ്. ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. പ്ലാനിംഗ് ഹോളിഡേ, നമ്മൾ ഇതിന്റെയൊക്കെ ക്ലാസ്സുകൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ വീഡിയോസ് നോക്കിയാൽ കാണാം. ഈ പഞ്ചവത്സര പദ്ധതിയുടെ ഒക്കെ ഒരു ബ്രീഫ് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. കണ്ടിട്ടില്ലാത്തവരത് കാണാൻ ശ്രമിക്കുക. പ്ലാനിംഗ് ഹോളിഡേ എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ്? 1966 മുതൽ 1969 വരെയാണ് പ്ലാനിംഗ് ഹോളിഡേ കാലഘട്ടമായിട്ട് അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തത് നോക്കാം. അടുത്ത ചോദ്യം, ഇക്കൂട്ടത്തിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത്? എന്തൊക്കെയാണ് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ പെടാത്തത്? ഗവൺമെന്റിന്റെ ബാങ്കായി പ്രവർത്തിക്കുക, അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകുക. ഇത് രണ്ടുമാണ് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ പെടാത്തത്. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുക എന്നതാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1-ഉം 3-ഉം. അടുത്ത 37-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, കൂട്ടത്തിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്, ശ്രദ്ധിക്കുക. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഷെയർ ഇൻഡെക്സ് നിഫ്റ്റി എന്നറിയപ്പെടുന്നു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഷെയർ എങ്ങനെ അറിയപ്പെടുന്നു? ഷെയർ ഇൻഡെക്സ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? നിഫ്റ്റി എന്നറിയപ്പെടുന്നു. ശരിയായ പ്രസ്താവന. അടുത്തത്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഷെയർ ഇൻഡെക്സ് സെൻസെക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ശരിയല്ലേ? അപ്പൊ നമ്മുടെ 1-ഉം 2-ഉം പ്രസ്താവനകൾ ശരിയാണ്. 1-ഉം 2-ഉം ശരിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഇനി 38-ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഇന്ത്യൻ സംസ്ഥാനം, ശ്രദ്ധിക്കുക, ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. ഓപ്ഷൻ എ, പഞ്ചാബാണ് ഹരിത വിപ്ലവത്തിന്റെ ഫലമായിട്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഇന്ത്യൻ സംസ്ഥാനം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക, ഇന്ത്യൻ ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരിച്ചത് 1938-ലാണ്. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കാനാണ്. ജനകീയ പദ്ധതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? MM റോയിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത്, ഗാന്ധിയൻ പദ്ധതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗാന്ധിയൻ പദ്ധതി ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നാരായൺ അഗർവാളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സർവോദയ പദ്ധതി 1950-ലാണ് സർവോദയ പദ്ധതി. അടുത്തത്, ബോംബെ പദ്ധതി എന്നാണ്? 1944. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ ഏതൊക്കെയാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ചതാണ് റൂർക്കേല, ദുർഗാപൂർ, ഭിലായി എന്നിവ. അടുത്തത്, ആദിവാസി വിഭാഗക്കാർക്കു പോഷകാഹാരം നൽകുന്ന കേരള സാമൂഹിക മിഷന്റെ പദ്ധതിയാണ് അന്നദായനി. നോട്ട് ചെയ്യുക, ഓപ്ഷൻ സി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദിവാസി വിഭാഗക്കാർക്ക് പോഷകാഹാരം നൽകുന്നതിനുള്ള കേരള സാമൂഹിക മിഷന്റെ പദ്ധതിയാണ് അന്നദായനി. അടുത്തത്, സെബിയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. ഓപ്ഷൻ എ, മുംബൈ. ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. ശരിയാണ് അല്ലേ? അടുത്ത എന്താണ്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950-ലാണ്. ശരിയാണ്. അടുത്തത്, ആസൂത്രണ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നത്, അതായത് പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ്. അതും ശരിയാണ്. ഇനി 4-ാമത്തേതോ,
പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകുന്നത് ആസൂത്രണ കമ്മീഷനാണ്. തെറ്റാണ് അല്ലേ? പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകുന്നത് ആസൂത്രണ കമ്മീഷൻ അല്ല, സെൻട്രൽ ഗവൺമെന്റ് ആണ് അല്ലേ? അപ്പം ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായ പ്രസ്താവനകൾ. അടുത്ത 45-ാമത്തെ ചോദ്യം, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യം, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഹരിത വിപ്ലവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, ഹരിത വിപ്ലവം. അടുത്തത് 46-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വ്യക്തിയുടെ ജീവനും ആരോഗ്യത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനം ഏതാണ്? LIC ആണ്. അടുത്തത്, ബാങ്കിംഗ് പരിഷ്കരണത്തെ കുറിച്ച് പഠിച്ച കമ്മിറ്റി ഏത്? ബാങ്കിംഗ് പരിഷ്കരണത്തെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി. അടുത്തത് 48-ാമത്തെ ചോദ്യം, സാമ്പത്തിക ആസൂത്രണം ഏതു ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? സാമ്പത്തിക ആസൂത്രണം കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്, കൺകറന്റ് ലിസ്റ്റ്. അടുത്തത്, ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം തുടങ്ങിയവയ്ക്ക് പഠനങ്ങളിൽ പ്രാധാന്യം നൽകിയ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. ശ്രദ്ധിക്കുക, ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം തുടങ്ങിയവയ്ക്ക് പഠനങ്ങളിൽ പ്രാധാന്യം നൽകിയ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. പ്രസ്താവനകൾ നിരീക്ഷിച്ചു ശരിയായവ തിരഞ്ഞെടുക്കുക. ആദ്യത്തെ പ്രസ്താവന ഇതാണ്, ശ്രദ്ധിക്കുക. ബാങ്കിംഗ് ഉപകരണങ്ങളുടെയോ ബാങ്ക് ഉദ്യോഗസ്ഥരുടെയോ സഹായകമില്ലാതെ നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാ ഇടപാടുകളും നടത്താനാകുന്ന നൂതന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിങ്. ശരിയായ പ്രസ്താവനയാണല്ലേ ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്ന അതല്ലേ? നമുക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല, ബാങ്കിങ് ഉപകരണങ്ങളുടെ ആവശ്യമില്ല, ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ആവശ്യമില്ല. അത് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ, നെറ്റ് ഉപയോഗിച്ച് ഫോണിലൂടെ നമുക്ക് ഏത് ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ചെയ്യാൻ സാധിക്കും അല്ലേ? മിക്കവരും അത് ഓൺലൈനായിട്ട് നടത്തുന്ന അങ്ങനെയുള്ള മിക്ക ഇടപാടുകളും അങ്ങനെയാണ്. ഇലക്ട്രോണിക് ബാങ്കിങ് എന്നാണ് ആ നൂതന രീതി അറിയപ്പെടുന്നത്. അത് ശരിയായ പ്രസ്താവനയാണ്. അടുത്തത് നോക്കാം, എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിന്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിംഗ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് സാധ്യമാക്കുന്ന തരത്തിൽ ക്രമീകരിച്ച സൗകര്യത്തിനെയാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇതും വളരെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. എന്താണ് കോർ ബാങ്കിങ്? എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിന് കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിംഗ് സേവനങ്ങൾ ഒരു ബാങ്കിങ്ങിൽ നിന്നും മറ്റൊരു ബാങ്കിങ്ങിലേക്ക് സാധ്യമാക്കുന്ന തരത്തിൽ ക്രമീകരിച്ച സൗകര്യത്തിനെയാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി, ഒന്നും രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സില് PSCയുടെ വരാനിരിക്കുന്ന +2 മെയിൻസ്, ഡിഗ്രി മെയിൻസ് പരീക്ഷകൾ പോലെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള എക്കണോമിക്സിൽ നിന്ന് കുറച്ച് പുതിയ പാറ്റേണിലുള്ള പ്രസ്താവനാ ചോദ്യങ്ങൾ, മോഡൽ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തത്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് അറിയിക്കാവുന്നതാണ്. ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്.